നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കള്, ശത്രുക്കള്, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി ഹിന്ദിയിലും പാടും, വെറ്റിനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേവർഗൻ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീറപ്പാണ്ട് കെട്ട ബൊമ്മൻ. ഇശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ, ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ് ബോംബെ. ഈ ഭായി ഉണ്ടല്ലോ, നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്ന്. ചേരാനും ചടപ്പ, ഇത് സ്കൂളാ. എന്റെ സായി എന്ന ഈ ഭായി അല്ല, ഈ ഭായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ. ഇതാണ് ഭായി സായി എന്നെ കാര്യം, വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ഭായി ഒരു മിനിറ്റ്, ആശാൻ ഇങ്ങനെ വന്നേ. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ സായിണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കിന് സിഗരറ്റ് വെച്ച് കളിക്കുന്നത്? എന്തോ കേസിൽ പെട്ടവർന്ന് ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാം പരിശാണെന്ന്. നമുക്ക് ഈ ചീറ്ററക്ക് ഒരു കളി കളിച്ചാല. കൊച്ചിയിലെ കുലുക്കുത്ത് കളിക്ക് ഷാജു ഒറ്റക്കോന്നിടപ്പ. കണ്ണൂർ ഇതും കൂടി കൂട്ടി 22312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തറി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാഴപ്പം. ഒരു കുഴപ്പമില്ല, മൂന്നര നടന്നാ പിന്നെ ഡോൾബി ചുമൻ ഡി ടി എസ് കൊറയല്ലേ. ആ ഇത് ടിവിയുടെ സുഖണ്ടാ. ടിവി അല്ലടാ, ടിവി ആയി നല്ല മഞ്ഞക്കളർ കളർ ടി വി ആണല്ലോ.
ടിവി മാത്രമല്ല ആന്റിനേ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ എട്ട് കളി നമുക്ക് കിട്ടും. പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വേറെ ആലുമുറിയാൻ. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. ബോംബെയില് ആരുടെ കൂടെ ആയിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? വിപണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തല്ലേ? ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടില്ല. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ചെയ്യാൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. എന്തർ ആശാനെന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് വിറയ്ക്കും. കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാനി തറവാട് പോലെയാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് താജേ മോനെ, ഇത് നമുക്ക് നഷ്ടം ഉണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാണ് ഇപ്പൊ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തേകനില്ല. ഇത് ലാസ്റ്റിലെ മക്കളെ വായിലും മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വയറ്റിൽ പൊറോട്ടയും ബീഫും തരുന്ന സ്കീമാണ്. അവസാനം ലാബ് അവന് റിസ്ക് കൊടുക്കണം. നമുക്കെന്ന പ്ലാനാണ് ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളി പോയി പറഞ്ഞാൽ മതി. എന്റെ സായിന്ന ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞേക്ക, അവസാനം ബോംബെയിലെ ദാദയാണ് മറ്റോടത്തെ മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജി തനി കുണം ഇറങ്ങാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവരെ അച്ചാന്ന് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പട. ഇനി പിക്ചർ ബീബി ബാക്കി ഹെ ബൈ.